എവരിബഡി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളല്ലേ ഇൻട്രോ പറഞ്ഞിട്ട്. അപ്പൊ ഗൈസ്, ഇന്നൊരു കിടക്കാച്ച ചലഞ്ചായിട്ടാണ് സുഹൃത്തുക്കളെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ചിന്റെ ഫുൾ നടത്തിപ്പുകാരി മൃദുല ആയിരിക്കും കേട്ടോ. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. കൊച്ചിനൊന്നും അറിയത്തില്ല, എനിക്കൊന്നും അറിയില്ല, യാതൊരു ഐഡിയ ഇല്ല, എന്റെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കും ഇല്ലായിരുന്നു ഐഡിയ ഒന്നും. എന്തുവാണ് എന്തുവാണ് നമ്മളെ ചലഞ്ച്? എന്താണ് ഫീമെയിൽ പ്രൊഡക്ട്സ്? ഫീമെയിൽസിനായിട്ടുള്ള കുറെ പ്രോഡക്ട്സുകൾ ഉണ്ട്, അപ്പൊ അത് നമ്മൾ ഇന്ന് ഗസ് ചെയ്ത് കണ്ടുപിടിക്കണം. കുറെ പ്രോഡക്ട്സ് എടുത്തിട്ടില്ലേ? പ്രത്യേകിച്ച് കയ്യിലുണ്ടാവും. പ്രത്യേകിച്ച് ഇവിടെ ഒരു വളർന്നു വന്നപ്പോ ഒരു പെങ്കുഞ്ഞില്ലായിരുന്നില്ല, നമുക്കൊന്നും അറിയത്തില്ല. നമുക്ക് കണ്ടുപിടിക്കണം, അതാ ചലഞ്ച്. അപ്പം അത് എനിക്ക് കാണുമ്പോ എനിക്ക് മനസ്സിലാവും ചില സാധനങ്ങളൊക്കെ നമുക്ക് ഷേപ്പ് വെച്ച് കാണുമ്പോ നമുക്ക് മനസ്സിലാവില്ല എന്തിനാ ഉപയോഗിക്കുന്നത്. ഷേപ്പ് വെച്ച് മനസ്സിലാക്കുന്നത്, ഷേപ്പ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും, അതൊക്കെ പറ്റും. കണ്ടോ നീ? അപ്പൊ ഗൈസ്, എന്തായാലും ഇന്നത്തെ ഒരു വിന്നർ ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ ക്യാഷ് പ്രൈസ് ഉണ്ടോ? അയ്യോ അതൊക്കെ വേണോ? പിന്നെ വിന്നർ ഉണ്ടെങ്കിൽ പിന്നെ ക്യാഷ് പ്രൈസ് ഉണ്ട്. പ്രൈസ് വേണം, പ്രൈസ് പ്രൈസ് വേണം. അത് നടത്തുന്ന ആള് വേണം തരാത്. നേരത്തെ പറഞ്ഞില്ല സ്വന്തമായിട്ട് കഴിഞ്ഞിട്ട് അറത്. എന്നിട്ട് പിന്നെ തിരിച്ച് ചോദിക്കില്ലേ? നമ്മളെ മറ്റെല്ലാ ഹൂനോമി കണക്കാണ്. ഫസ്റ്റ് ആൻസർ പറയണം, എന്തുവാണെന്ന് പെട്ടെന്ന് പറയണോ? പെട്ടെന്ന് പറയണം. സംഭവം ഞാൻ അറിയത്തില്ല കേട്ടാ. നിനക്ക് ഇപ്പോഴും അറിയത്തില്ലെങ്കിൽ നീ ലോക തോൽവിയ കേട്ടാ. നീ കല്യാണം കഴിച്ച് ഇത്ര നാളായില്ലേ? എന്നിട്ട് നിനക്ക് അറിഞ്ഞു തുടങ്ങി ഭയങ്കര ഒരു ഇതാട്ടോ. ഇങ്ങനെ നുണ പറയോ? ഞാൻ ഈ പ്രോഡക്ട്സ് കാണിക്കുമ്പോ ഇത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നീ പറയാം. നീ മനസ്സിൽ വെച്ചാ മതി, ഞാൻ റെഡി 1 2 3 പറയുമ്പോഴേ ആൻസർ പറയാവോ. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. അത് ഈ സാധനത്തിന്റെ പേരെന്നീ അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് പറയാൻ കണ്ടോണ്ട്. ഈ പിരി അടിക്കുന്ന സാധനം, പിരി മടക്കുന്ന ഞാൻ പിന്നെ പറഞ്ഞല്ലേ, പീലി മടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പീലി മടക്കുന്നത് സ്റ്റാപ്ലറാ. ഒരു പോയിന്റുമായിട്ട് ഞാൻ മുന്നോട്ട് നിൽക്കുകയാണ്. പിരിയ മടക്കുന്ന പിരിയ കാരണം മടക്കുന്ന പിരിയ ഉദ്ദേശിച്ച മനസ്സിലായി. റെഡി 1 2 3 മോക്കുരു പൊട്ടിക്കുന്ന, അല്ല മോക്കുരു പൊട്ടിക്കുന്ന വൈറ്റ്ഹെഡ്സ് എടുക്കുന്ന. മോക്കുരു പൊട്ടിക്കാൻ പറ്റിയ വൈറ്റ്ഹെഡ്സ് ആ മോക്കുരു പൊട്ടിക്കാൻ. വൈറ്റ്ഹെഡ്സ് റിമൂവർ എന്നാണ് അതിന്റെ പേര്. വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് റിമൂവർ. മുഖക്കുരു പൊട്ടിക്കുന്നു, മുഖക്കുരു പൊട്ടിക്കുന്ന അല്ലത്. പിന്നെ മോക്കുരു എങ്ങനെ പൊട്ടിക്കുന്ന? പിന്നെ വൈറ്റ് ഹെഡ്സ് എടുക്ക, വൈറ്റ് ഹെഡ്സ് റിമൂവർ ആണെന്നാണ് അതിന്റെ പേര്. സയന്റിഫിക്കലി പേര് പറയണം. ആലോചിക്കാനൊന്നുമില്ല, പെട്ടെന്ന് പെട്ടെന്ന് പറയണം. റെഡി അവൻ പറയട്ടെ, അവൻ പറയട്ടെ, ഞാൻ പറയാം. റെഡി 1 2 3 ഈ മേക്കപ്പ് ഇടുന്ന സാധനം. ഇതെന്തരാ ഇത് ബക്കറ്റ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. കാണിക്കുമ്പോ പുല്ലിതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, റെഡി 1 2 3 നിങ്ങൾക്ക് എന്നെ കാണിക്കും. ഞാനും ഒന്ന് കയ്യിലെടുത്ത് നോക്കട്ടെ, ഇതെന്തൊരു സെൽഫിഷ് കളികൾ കളിക്കുന്ന. ഇത് മറ്റേ ഇതാണ് ഞാൻ പറയാം. അപ്പൊ പറയട്ടെ, മുടിക്കകത്ത് ഇങ്ങനെ ചുരുട്ടാൻ വെക്കണ സാധനം അല്ല, പുറം അരയ്ക്കുന്ന. ഇത് സോപ്പ് അല്ലേ? കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു മിഷൻ അല്ലേ കേൾ ചെയ്യുന്നത്? അല്ല, ഇത് പുതിയ സാധനം. മീശ അടുത്ത് ഞാൻ പറഞ്ഞിട്ട് ഒന്നിച്ച് പറയണേ. ഇത് ഒരു സാധനമാണ്? അത് അതിന്റെ ഒരുപാടാണോ? ഒരു സെറ്റ് ആണോ ഇത്? ഞാൻ പറഞ്ഞുതരാം. മൂക്കിൽ വൈറ്റ് ഹെഡ്സ് റിമൂവർ സ്റ്റിക്കർ. ഒരിത്തിരി സമാധാനം എന്താ, പറയട്ടൊന്ന്.
എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചെടുത്ത് വായിലൂടെ ഒട്ടിക്കുന്നു. വയ്യ എടാ ടഫാ ടഫ്, ഇതൊക്കെ ടഫാ. ഞാൻ ലിപ്സ്റ്റിക് വെച്ച് തന്നെ ബ്ലഷ് ഇടുമെങ്കിലും ഇതിന് വേറെ വേറെ സാധനങ്ങളുണ്ട്. നാലേ മൂന്ന്, എനിക്ക് മൂന്ന്, എനിക്ക് നാല്. മറ്റേ പെടലിയെ കൊടിക്കുമ്പോ കെട്ടി നോക്കിടുവല്ലോ. ഞാൻ പറഞ്ഞുതരാം, ഇത് ഈ താടിയല്ല നേരെ വേണ്ടിട്ട് ജോലെ ബെൽറ്റ്. ആ കഷ്ടപ്പാടല്ലേ ഇതൊക്കെ. ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങും, ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ചത്തുപോയില്ല. രാവിലെ എണീക്കുമ്പോ മരിച്ചവർക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു ഫേസ് സ്ലിം ആവാൻ വേണ്ടിട്ടാണ്. അത് വാ തുറന്നു പോയിരിക്കും. അത് അത് ഇതുപോലത്തെ സംഭവമായിരിക്കും. ഈ കൂർക്കം വലിക്കുന്നവർക്കൊക്കെ ബെസ്റ്റ് സാധനം ഇതാട്ടോ. നീ വാങ്ങി വെച്ചോട്ടോ. ആ മനസ്സിലായി. 1 2 3 പിരിയം പിടിക്കുന്ന സാധനം, ഈ ഹെയർ എടുക്കുന്ന ഹെയർ റിമൂവർ. നമ്മുടെ കബളിൽ വളർന്നു വരുന്ന ശാസ്ത്രജ്ഞ എല്ലാം ഉണ്ടാക്കുന്ന ഉപകരണം. അയ്യോ അയ്യോ, ഉപകരണോ? ഇത് ഏതാണോ ഈ പച്ചമലയാളി? നീ പറഞ്ഞേ ഹെയർ റിമൂവർ. ഹെയർ റിമൂവർ ആ കറക്റ്റ്. നീ എന്തിനാ പറയുന്ന? അത് പറ്റത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞത് ആ നീ വായും കീറി ഇരുന്നില്ല ഞാൻ പറഞ്ഞപ്പോ. എന്തിനളമ്പ്? എനിക്ക് പോയിന്റ് നാല്. ആദ്യം പറയുന്ന ആളാണ് ജയിക്കുന്നത്, മനസ്സിലായ? എല്ലാം കഴിട്ട് വന്നിട്ട് പറഞ്ഞ കാര്യമില്ല. നീ തിന്നാ നിക്കോല്ലേ ഫസ്റ്റ് പറയണം. ഇതെന്തൊരു മാക്രി സാധനം. ഇത് 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 ഐശാളാ, ഐശാളടാ വീശാള്. ഞാൻ പറയാം, അതല്ല സ്ട്രോക്ക് ക്രീം. സ്ട്രോക്ക് ക്രീം അല്ല അത്. അത് അറിഞ്ഞൂടാ, അറിഞ്ഞൂടാ. അമ്മക്ക് രണ്ടുപേർക്ക് അറിഞ്ഞൂടാ. രണ്ടുപേർക്ക് മാർക്കില്ല. ഹൈലൈറ്റർ. ഹൈലൈറ്റർ എന്തിനാ ഉപയോഗിക്കുന്ന? കബിള്. കബിള് വലുതാക്കാനാ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായായിരുന്നു. നിങ്ങളെ സത്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടാ നിങ്ങളെ വീട്ടില്? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് നോർമലി ആൾക്കാരൊക്കെ ഇടുവേ. നിങ്ങൾ ഈ പറഞ്ഞതിൽ എത്ര എണ്ണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ അയക്കാൻ വേണ്ടി? കരി ഒന്നും ഇല്ല. കരി കരി കൺമശി കൺമശി പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ തോന്നി. വൈറ്റ് ഹെഡ് സക്കർ. വൈറ്റ് ഹെഡ് സക്കർ. എടാ നമ്മൾ മറ്റേ ഇവിടെ പോകുമ്പോഴേ ബ്യൂട്ടി പാർലർ പോകുമ്പോ അമ്മ സാധനം വെച്ചിങ്ങനെ അപ്പത്തില്ലേ, വൈറ്റ് ഹെഡ് സക്കർ. ഞാൻ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ പെണ്ണ് നേരെ കാണിക്കുന്നോട്ട് വലിച്ച് ഇവിടുത്തെ എല്ല്. ഇത് ഇതാക്കാൻ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്യും. അയ്യേ പാല് ലൈറ്റ് ആക്കണ സാധനം. പേരെന്തോ? ഹുക്ക്. വേസ്റ്റ് ഹുക്ക്. വേസ്റ്റാ? നീ യൂസ് ചെയ്തോ? യൂസ് ചെയ്യുന്നു. ഉടുപ്പ്. ഇത് ഇത് മറ്റേ ഇത് മറ്റേ ഇല്ല. കർച്ചീഫ്. കർച്ചീഫ് അല്ല ഇത്. കർച്ചീഫ്. കർച്ചീഫ് കഴുത്തിൽ കെട്ടുന്ന കർച്ചീഫ്. പറയുന്ന ആൻസർ ആണേ. ആ പറ ആൻസർ പറ. പാഡ്. മറ്റേ ബ്രാഹ്മണന്മാരെ കിടൂല്ലേ അത് കണക്കാ. സത്യം കോണങ്ങളെ കൊണ്ടല്ലേ. ശ്രദ്ധിച്ചു നോക്കിയേ. ആ ടൈം കഴിഞ്ഞ് സഞ്ചിയാ? സഞ്ചി മറ്റേ ഈ ഇടുപ്പിലൊക്കെ കിട്ടുന്ന സഞ്ചി. മറ്റേ കണ്ടക്ടർമാരെ കിടൂലേ? അതുപോലെ ഇത് മേക്കപ്പ് ബാഗ്, മേക്കപ്പ് ബ്രഷും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ബാഗ്. ഇത് എനിക്കൂടെ മാർക്ക് വേണം. അയ്യേ തലേ കിട്ടുന്നേ. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ. കേളിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം. എന്തര മണ്ണടാ നീ? എനിക്ക് അറിയില്ല. നീ എന്തര കിഴങ്ങന? ഒന്നും അറിയത്തില്ല എനിക്ക്. നിനക്കൊന്നും അറിയത്തില്ലേ?
ലുട്ടാപ്പിയുടെ വാല് വളച്ച് സ്റ്റീലില് മെരിഞ്ഞത് ചെയ്യുന്നത്. റെഡി 1 2 3 ഈ മൂക്കിലിടുന്ന മൂക്കിലിടുന്ന ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഇത് വലുതാണോ ചെറുതാണോ? അതൊന്നും പറയത്തില്ല, പടത്തിൽ കാണുന്നത് അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഈ കഴുത്തിന്റെ ഫാറ്റ് കുറയ്ക്കുന്ന അല്ല കഴുത്തി ചുട്ടി ഇടാല്ലോ ഇങ്ങനെ കേറ്റി വെക്കാല്ലോ അല്ലേ കൊച്ചുനമാർക്ക്. മൂക്കിലിടുന്ന സ്റ്റണ്ട് ഇവിടെ ഇവിടെ എവിടെ ഇടുന്ന ഇവിടെ ഇടുന്ന നടുക്ക് ഇങ്ങനെ ഇടുന്ന എനിക്കറിയാം. ഇത് അലമാരിയിലത്തെ ഡ്രസ് ഇടുന്ന സാധനം അല്ല, ഈ മുടി ഇങ്ങനെ മടക്കി വെക്കണ സാധനം റോള് ചെയ്ത് സിമ്പിളടാ സിമ്പിൾ. ഓക്കേ അടുത്ത കാണിക്കട്ടെ. ഇത് ആ മനസ്സിലായി, പല്ലി പല്ലി പോടളക്കുന്ന സാധനം, ചെവി തോണ്ടുന്ന സാധനം, നഖം ക്ലീൻ ചെയ്യുന്ന സാധനം. അയ്യോ നീ വേറെ എവിടെയോ പോയി, നീ താഴോട്ട് ഇറങ്ങി വരെ പറഞ്ഞോ, ഞാനങ്ങി താഴെ പോയി, ഞാൻ അതിൽ നിന്ന് താഴെ പോയി, നീ താഴെ പോയിട്ട് അവളെ ഇച്ചിരി നോക്കിക്കൊണ്ട് താഴെ തരം കിട്ടാല. ഷേവിംഗ് സെറ്റ് അല്ല, അയ്യോ അതല്ല, ഇത് എന്തോ ബാറ്റൺ ടാങ്ക ഗ്യാസ് കൂറ്റിയാ, എവിടെ കണ്ടിട്ടുള്ള ഒരു അറ്റത്തൊരു മീഡിയ കൊണ്ട് അറ്റത്ത് മീഡിയ കൊണ്ട് അടുക്കളല്ലേ കണ്ടത്. ഇത് മറ്റേ ഇല്ലേ, ഇത് ഇല്ല 1 2 3 ഒരു മിനിറ്റ്. മസാജർ മസാജർ മണ്ടത്തരമായിട്ടുള്ള ഉത്തരം. ഇനി ഇനി എന്റെ ചാൻസ് ആണേ, നീ ഒരെണ്ണം പറഞ്ഞു മസാജർ എന്ന്, നിന്റെ ചാൻസ് കഴിഞ്ഞു. ലിപ്സ്റ്റിക് ഇട്ടുവെക്കുന്ന ഡപ്പ, അയ്യോ വലിയ കണ്ടുപിടുത്തം, ഞാൻ വേറെ ഉണ്ടായിരിക്കും. തുറക്കാല അടപ്പ് ഉണ്ടല്ലേ, അതായത് ഫേസിലെ ഈ റിങ്കിൾസ് ഉണ്ടല്ലോ, നമുക്ക് ചുളുക്ക് വരുന്നത് കുറയ്ക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഒരു, അങ്ങനെ പറയണം മസാജർ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അത് പോയിന്റ് വരാൻ പറ്റത്തില്ല, പക്ഷേ അത് എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറയണം, അല്ലാതെ മസാജർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ എന്തൊക്കെ സാധനം ഉപയോഗിക്കുന്ന, നമുക്ക് നമുക്ക് ഇതൊന്നും വേണ്ടല്ലേ, നമുക്ക് ഒരു ക്രീമും സോപ്പ് തീർന്നു, ചീപ്പ് ചീപ്പ് സൺസ്ക്രീൻ എല്ലാം കൂടി വാങ്ങുമ്പോ പിന്നെ എല്ലാം പറയണോ. പിന്നെ റോസ് വാട്ടർ ഐബ്രോ പെൻസിൽ അല്ല, ഈ ചുണ്ടിലിടുന്ന ഈ ഷെയ്ഡ് വരാൻ വേണ്ടത് ഡ്രോയിങ് ഹൈലൈറ്റർ ലിപ് ലോക്കർ. കുറച്ചുകൂടെ ഒന്ന് ചിന്തിച്ചാ കിട്ടും. ഈ കുരുവൊക്കെ മറയ്ക്കാൻ വേണ്ടിട്ട് ഈ കുരുവൊക്കെ ഉള്ളടത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടില്ല, ചുണ്ടില് കുരു വരാലോ, ലിപ് ലൈനർ. ഞാനാ പറഞ്ഞേ ഞാൻ രണ്ടുപേരും പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ആണോ പറയട്ടെ. ഇതും ഓൾറെഡി അത്യാവശ്യം നിങ്ങൾക്ക് അറിയാം, ഇത് എന്റെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, പക്ഷേ ഇത് കറക്റ്റ് വാക്ക് പറയണം, ഇത് കാണുമ്പോ എന്തോന്ന് അറിയാം, പക്ഷെ ഇത് എന്താണെന്ന് കറക്റ്റ് പറയണം. നീ പറഞ്ഞു കഴിഞ്ഞേ ഓടാ മണ്ട ഇറങ്ങി പോയി പേനേ പൂത്തിരി മറ്റേ ഇത് ദീപാവലിക്ക് എത്തിക്കുന്ന പേടെ ഞാൻ പറയട്ടെ, നോക്കട്ടെ മിണ്ടാതെ കാണണം, എന്നിട്ട് ഞാൻ 3 പറയുമ്പോഴേ അനുസരിച്ച് പറയാവൂ.
മകം ഉരയ്ക്കുന്ന സാധനം നെയിൽ പോളിഷർ. നെയിൽ പോളിഷർ പോളിഷറിന് അവന്റെ മണ്ട തേക്കുന്ന മണ്ട നെയിൽ ഉരയ്ക്കുന്നത് ഉരയ്ക്കുന്നത് ഞാൻ പറഞ്ഞു. അത് ഞാൻ ആദ്യം പറഞ്ഞു. ആ ഞാൻ പറയാം, പറയട്ടെ. റെഡി വൺ ടു ത്രീ ലിക്വിഡ് ഫൗണ്ടേഷൻ. ചപ്പാത്തി ഉരച്ചെന്ന് എന്ത് ഉപകരണം? റൊട്ടി മേക്കർ. അതല്ല കയ്യിലൊക്കെ വെച്ച് ഉരുട്ടണയാണോ ഞാൻ ആലോചിച്ച. ശരി ശരി. കപ്പർ ഇത് മെൻസിൽ കപ്പർ. ഞാൻ പറഞ്ഞു ത്രീ പറഞ്ഞിട്ടേ പറയാവേ. റെഡി വൺ ടു ത്രീ റെഡി വൺ പെട്ടെന്ന് പെട്ടെന്ന് പറ വിജയകരമായി ഞാൻ ജയിച്ചു ഗൈസ്. കയ്യടിടാ അടി ഉണ്ടാ കൈ. ഗൈസ് അപ്പൊ എന്തായാലും കൊച്ചു വിൻ ചെയ്തിരിക്കുന്നു. ഗൈസ് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. കൊച്ചു വിജയ് ലാസ്റ്റ് വന്ന കൊച്ചു ലീഡായി. താങ്ക് യു. നീ കപ്പൊക്കെ അടിച്ച് കപ്പറും അതൊക്കെ പറഞ്ഞു. അവിടെ ലിക്വിഡ് ഫൗണ്ടേഷൻ എനിക്ക് കൊറേ അറിയത്തില്ലായിരുന്നു കേട്ടോ. അത് കാണുമ്പോ അറിയാലോ കുപ്പിക്കത്തിരിക്കുന്ന ലിക്വിഡ് ഇടാ മണ്ട. ഇവന്റെ ബ്രെയിൻ മൂട്ടില്ല തോന്നുന്നു. ചുറ്റും അരവൊക്കെ ഉണ്ട്. കത്തിയാണ് നമ്മൾ ഈ നെയിൽ കട്ടറിന്റെ സൈഡിൽ തന്നെ അരയ്ക്കണ സാധനം. നെയിൽ പോളിഷർ എന്ന് പറഞ്ഞായിരുന്നു എടാ പോളിഷ്. അതിന് മണ്ട അടിക്കണ സാധനമല്ലേ നെയിൽ പോളിഷ്. പോളിഷ് എന്താ ഗൈസ്, ഇനി ഇതോടുള്ള വെറൈറ്റി ചലഞ്ചസ് ആയിട്ട് നമ്മൾ ഇനിയും വരാം. നിങ്ങൾ എന്നോട് ചോദിക്കാം നിങ്ങളുടെ മെൻസ് നമ്മള് പണ്ട് ഫെയർ ആലുവലി ആയിരുന്നു. ഇപ്പൊ അതിന് മാറി വേറെ പ്രോഡക്റ്റ് മതിയല്ലോ. ഒരു ട്രിമ്മറിന്റെ ആവശ്യം പൈസ കൊടുത്തില്ല. അത് കുഴപ്പമില്ല, പിന്നെ അടിച്ചാൽ മതി. ഇല്ല അത് അവർക്ക് കാണണ്ടേ, ഞാൻ പിന്നെ പറ്റിച്ചെന്ന് പറഞ്ഞാലോ. എടാ ചുള്ള് 1000 രൂപ ഒപ്പിച്ചടാ. അല്ല നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് പുറത്ത് ഫുഡ് കഴിക്കാം. അപ്പൊ ആ പൈസ വെച്ചു കൊടുക്കൂ. രണ്ട് ഗെയിം കൊണ്ടുവന്ന് പൈസയും പോയി. ഐഡി ആയി പോയി. എന്റെ യു പി ഐഡി. യു പി ഐഡി കുഴപ്പമില്ല, വേണമെങ്കിൽ പൈസ ഒക്കെ ഇവിടെ അയച്ചോ. വേണ്ട ഗൈസ്, അടിച്ച് ഗൈസ് പൈസ. ഗൈസ് അപ്പം കൂടുതൽ പൈസ അടിച്ചിട്ടുണ്ട്. ഗൈസ് ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.